മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 35-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റോസമണ്ട്സ് റിഡക്ഷൻ. അതിന്റെ കൂടെ രണ്ട് റിയാക്ഷൻ, ഇറ്റാർഡ്സ് റിയാക്ഷനും ഗെഡർമാൻ കോച്ച് റിയാക്ഷനും കൂടി പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്താണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷനിൽ എത്തനാൽ, C3CHO എന്ന് പറഞ്ഞ ആരാണ്? എത്തനാൽ. എത്തനാലിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കും ഉണ്ട് ആ ക്വസ്റ്റ്യന്. അപ്പൊ നമ്മുടെ നോട്ടില് ആൽഡോൾ കണ്ടൻസേഷൻ നോക്കുക. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷന്റെ ഒപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു റിയാക്ഷൻ ആണ് കാനിസാരോ റിയാക്ഷൻ. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി നോക്കുക. ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ആറ്റം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ്സോ കീറ്റോൺസോ തരുന്ന റിയാക്ഷൻ ആണ് ഇത് ആൽഡോൾ കണ്ടൻസേഷൻ. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്? അണ്ടർഗോ എ റിയാക്ഷൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ആൽക്കലി. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷനിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡൈല്യൂട്ട് ആൽക്കലി. ഇപ്പൊ ഡൈല്യൂട്ട് NaOH എന്ന് കണ്ടാൽ ആൽഡോൾ കണ്ടൻസേഷൻ ആണെന്ന് ഓർത്തോ. ഈ എക്സാമ്പിൾ ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്, എത്തനാൽ ഡൈല്യൂട്ട് NaOH. അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം റിയാക്ഷൻ ഏതാണ്? ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. ഇനി ആൽഡിഹൈഡ്സും കീറ്റോൺസും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളത്. അപ്പൊ നമുക്കറിയാം എത്തനാൽ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ഉള്ളതാണ്. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അതിലെ ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇത് ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. OH ഗ്രൂപ്പും CHO ഗ്രൂപ്പും ഉള്ള ഒരു കോമ്പൗണ്ട്, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പും ആൽക്കഹോൾ ഗ്രൂപ്പും ഉള്ള കോമ്പൗണ്ട്. അപ്പൊ ഇതിന്റെ പേരാണ് ആൽഡോൾ. ഇതിനെ നമ്മൾ 3-ഹൈഡ്രോക്സി 1, 2, 3 3-ഹൈഡ്രോക്സി. ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഹൈഡ്രോക്സി. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാല് കിട്ടും. 4 കാർബണുള്ള ആൽഡിഹൈഡ്, അങ്ങനെയാണ് ബ്യൂട്ടനാൽ. പക്ഷെ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാട്ടർ പോയിട്ട്, അപ്പൊ ഈ പ്രോഡക്റ്റിനെയാണ് ആൽഡോൾ എന്ന് പറയുന്നത്. കീറ്റോൺ ആണെങ്കിൽ കീറ്റോൾ എന്നാണ് ആ പ്രോഡക്റ്റിന്റെ പേര്. ഇതിൽ നിന്ന് എന്ത് പോകും? ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്ത് എവിടുന്നാ വാട്ടർ പോകുന്നത്? ഈ OHഉം പോകും. ബീറ്റ കാർബണിലുള്ള ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. അപ്പൊ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ കാർബൺ, അടുത്ത കാർബണിനെയാണ് ബീറ്റ കാർബൺ. ഈ ആൽഫ കാർബണിനും ബീറ്റ കാർബണിനും ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വരും. അപ്പൊ OH പോകുന്നത് ബീറ്റ കാർബണിൽ നിന്ന്, H പോകുന്നത് ആൽഫ കാർബണിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഒരു കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഈ കോമ്പൗണ്ടിന്റെ പേര് എഴുതുക. ഒന്നില്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ ഈ പേര് എഴുതാം, ബ്യൂട്ടി ടു ഈൻ ആൽ എന്നാണ് പേര്. രണ്ടാമത്തെ കാർബൺ 1, 2, രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. അതുകൊണ്ടാണ് ടു ഈൻ എന്ന് പറയുന്നത്. 4 കാർബൺ ഉള്ളത് കൊണ്ട് ബ്യൂട്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ആൽബ്യൂട്ട് ടു ഇൻ ആൽ. അതിന് കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്നായിരുന്നു. ആൽഫ ബീറ്റ കാർബൺ ഇടയ്ക്ക് അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള ആൽഡിഹൈഡ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണ് നമ്മൾ ഉണ്ടാവുന്നത്. ഈ എത്തനാലിനെ നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണ് ബ്യൂട്ട് ടു ഇൻ ആൽ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എഴുതിയാലും മതി, ഈ പേര് എഴുതിയാലും മതി. ഇനി വേറൊരു പേര് കൂടി ഉണ്ട് ഇതിന്, അതും കൂടി പഠിച്ചു വെക്കുക, ക്രോട്ടോൺ ആൽഡിഹൈഡ്. അപ്പൊ ഇതിന്റെ വേറൊരു പേരാണ്, ബ്യൂട്ട് ടു ഇൻ ആലിന്റെ ഒരു പേരാണ് ക്രോട്ടൺ ആൽഡിഹൈഡ്. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചു വെക്കുക. എഥനാൽ പ്ലസ് ഡൈല്യൂട്ട് NaOH എന്ന് കണ്ടാൽ അത് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. ഇനി അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ പഠിച്ചാൽ ഉടനെ പഠിക്കേണ്ട ഒരു റിയാക്ഷൻ ആണ് കാനിസാരോ റിയാക്ഷൻ. കാനിസാരോ റിയാക്ഷൻ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് പഠിച്ചാൽ മതി. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത, ഡു നോട്ട് ഹാവ് ആൻ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് ആണ് കാനിസാരോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്. ഇനി ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണ് ഫോർമാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും. ഫോർമാൽഡിഹൈഡിൽ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിന്റെ തൊട്ടടുത്ത് കാർബൺ പോലും ഇല്ല, ആൽഫ കാർബൺ പോലും ഇല്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഫോർമാൽഡിഹൈഡിന്റെ വേറൊരു പേരാണ് എത്തനാൽ. ഇനി ബെൻസാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്, അതിനെയാണ് C6H5 എന്ന് പറയുന്നത്. അതിൽ CHO ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ ആ ഹൈഡ്രജൻ മാറ്റിയിട്ടാണ് അവിടെ CHO ഗ്രൂപ്പ് വന്നത്. അതുകൊണ്ട് ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല, നോ ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത രണ്ടുപേര് ഇവരാണ്. അപ്പോ ഇവര് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. ആൽഡോൾ കണ്ടൻസേഷനിൽ ഏതായിരുന്നു? ഡൈല്യൂട്ട് ആൽക്കലി ആയിരുന്നു. ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ആൽഡിഹൈഡിൽ ഒരു മോളിക്യൂളിന് ഓക്സിഡേഷനും ഒരു മോളിക്യൂളിന് റിഡക്ഷനും സംഭവിക്കും. ഈ റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോർമാൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ കിട്ടുന്നത് ഒരു ആസിഡാണ്. ഓക്സിഡേഷൻ, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ആസിഡും, റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ആൽക്കഹോളും കിട്ടുമെന്ന് പഠിച്ചു വെക്കണം.
അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഒരു ആസിഡ് ആണ് കിട്ടുന്നത്, എച്ച് സി ഒ ഒ എൻ സി ഒ എച്ച് എന്ന ആസിഡ്, അതിൻ്റെ സോഡിയം സോൾട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ എച്ച് സി ഒ എച്ച് എന്താണ്? ഫോമിക് ആസിഡ് ആണ്. കിട്ടിയ സോൾട്ടിന്റെ പേര് സോഡിയം ഫോമേറ്റ്. ഇനി അതിന്റെ കൂടെ ഉണ്ടാകുന്ന ആൽക്കഹോൾ, ഒരു കാർബണുള്ള ആൽക്കഹോൾ ഏതാണ്? ഒരു കാർബണുള്ള ആസിഡ് ആണിത്, ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ സോൾട്ട് ആണ് കിട്ടിയത്. ഒരു കാർബണുള്ള ആൽക്കഹോൾ ഏതാണ്? മെത്തനോൾ. അപ്പൊ ഈ റിയാക്ഷൻ നടന്ന്, ഡിസ്പ്രൊപ്പോർഷനേഷൻ നടന്ന്, ആൽഡിഹൈഡ് മോളിക്യൂളിൽ ഒരെണ്ണം ആൽക്കഹോളും ആകും, ഒരെണ്ണം ആസിഡും ആയിരിക്കും രണ്ട് മോളിക്യൂൾസിൽ. അതുപോലെ തന്നെ ബെൻസാൽഡിഹൈഡ് കാൻഡിസാരോ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന എന്താന്ന് നോക്കിക്കേ. ഇപ്പൊ കോൺസെൻട്രേറ്റഡ് എൻ ഓ എച്ച് ആണ് ഓർത്തോണം, അവിടെ കിട്ടുന്നത് ബെൻസൈൽ ആൽക്കഹോൾ. അതായത് ബെൻസിൻ റിങ്ങിൽ സി എച്ച് ഒ പോയിട്ട് അവിടെ എന്ത് വരും? സി എച്ച് ടു ഒ എച്ച് എന്ന് വരും. ഇതാണ് ബെൻസൈൽ ആൽക്കഹോൾ. ഇനി ഫീനോൾ എന്ന് എഴുതി വെക്കരുത് കേട്ടോ, ചിലർ അവിടെ കൺഫ്യൂഷൻ വന്ന് ഫീനോൾ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. സോഡിയം ബെൻസോയേറ്റ്, നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ സി ഒ എച്ച് വരുന്നതിനെയാണ് ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. അതില് എച്ച് മാറിയിട്ട് എൻ എ വരുന്നു, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഡിയം ബെൻസോയേറ്റ്. അപ്പൊ ഇവിടെ ബെൻസോയിക് ആസിഡിന്റെ സോൾട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിളും പഠിച്ചു വെക്കുക. ഇത് ഇക്വേഷൻ ആയിട്ട് ചോദിക്കാം, പ്രോഡക്റ്റ് എഴുതാൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ ആണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. അപ്പൊ നമുക്ക് കാനിസാരോ റിയാക്ഷൻ പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെയുണ്ട്. വിച്ച് ഈസ് സ്ട്രോങ്സ്റ്റ് ആസിഡ്? അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ ഫ്ലൂറോ അസറ്റിക് ആസിഡ്. അപ്പൊ അസറ്റിക് ആസിഡ് നമുക്ക് എഴുതാം സി എച്ച് ത്രീ സി ഒ ഒ എച്ച്. ക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ സി എച്ച് ത്രീയിലെ ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ക്ലോറിൻ വരുന്നതിനെയാണ് ക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോറിന് പകരം ഫ്ലൂറിനാണ് വരുന്നതെങ്കിൽ ഫ്ലൂറോ അസറ്റിക് ആസിഡ് എന്ന് പറയും. ഇനി ഒരു ആസിഡ് സ്ട്രോങ് ആണോ എന്ന് നോക്കുന്നത് ഈ എച്ചിനെ എത്ര പെട്ടെന്ന് കളയാൻ പറ്റും. അതായത് ഒ എച്ച് എന്നാണ് ഇരിക്കുന്നത്, ഈ എച്ചിനെ പെട്ടെന്ന് കളയണം. എച്ചിനെ പെട്ടെന്ന് കളയണമെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോണിനെ ആരെങ്കിലും ഇങ്ങോട്ട് പിടിച്ചു വലിച്ചാൽ മതി. ആ പിടിച്ചു വലിക്കുന്നവരുടെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും. പിടിച്ചു വലിച്ചാൽ പെട്ടെന്ന് ഈ ഇലക്ട്രോണിൻ ഹൈഡ്രജനെ എന്തായിട്ട് പോകാൻ സാധിക്കും? എച്ച് പ്ലസ് ആയിട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കഴിവ് ആർക്കാണ്? ഫ്ലൂറിനാണ്. ഫ്ലൂറിന് ഈ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കാനുള്ള കഴിവ് കൂടുതലാണ്. കാരണം ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്, അതാണ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതുന്നത്. ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റീവ്, ഫ്ലൂറിനൊക്കെ കുറവാണ്. ഇനി ഇവിടെയോ അസറ്റിക് ആസിഡോ? അസറ്റിക് ആസിഡിൽ ഈ സി എസ് ത്രീ ഗ്രൂപ്പാണ്. ഈ സി എസ് ത്രീ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കും, പിടിച്ചു വലിക്കൂല. അപ്പൊ ഈ ആസിഡിന്റെ സ്ട്രെങ്ത് കുറയാൻ കാരണമാകും. അപ്പൊ അസറ്റിക് ആസിഡിന്റെ സ്ട്രെങ്ത് കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് ക്ലോറോസെറ്റിക് ആസിഡ്, അതിനേക്കാൾ കൂടുതലാണ് ഫ്ലൂറോ അസറ്റിക് ആസിഡ്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്നാണ്. അപ്പൊ ഫ്ലൂറോ അസറ്റിക് ആസിഡ്. അപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ നോട്ടിലെ പോർഷൻ കൂടി ഒന്ന് നോക്കാം. അവിടെ എന്താണ് ഇതിന്റെ റീസൺ എഴുതിയിട്ടുണ്ട്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അതായത് ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്ന ഗ്രൂപ്പുകൾ, അതായത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ എന്ന് പറയും. ഏതെങ്കിലും എഴുതിയാൽ മതി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആസിഡിന്റെ സ്ട്രെങ്ത് കുറയും, ഡിക്രീസസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോമിക് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ അസറ്റിക് ആസിഡ്. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എച്ച് സി ഒ എച്ച്, അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സി എസ് ത്രീ സിഒഎച്ച്. ഈ അസറ്റിക് ആസിഡിൽ സി എസ് ത്രീ ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ കൊടുക്കും. ഇലക്ട്രോണിനെ കൊടുക്കുന്നവർ എന്താ ചെയ്യുന്നത്? ആസിഡ് സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പൊ ഇതിൽ ഏതിനാണ് ആസിഡ് സ്ട്രെങ്ത് കൂടുതൽ? ഫോമിക് ആസിഡ്. നമുക്കറിയാം ഉറുമ്പൊക്കെ കടിക്കുമ്പോൾ നല്ല വേദനയല്ലേ, ഫോമിക് ആസിഡ് ഉറുമ്പിലുള്ള ആസിഡാണ്. അപ്പൊ ഫോമിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡിനേക്കാൾ സ്ട്രോങ്ങർ. എന്തുകൊണ്ടാണ്? അസറ്റിക് ആസിഡിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്, ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഇതിൽ ഏതാ സ്ട്രോങ് എന്ന് ചോദിച്ചാൽ എന്താ? മൂന്ന് ക്ലോറിനുള്ള ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്, അതിനൊക്കെ കുറവായിരിക്കും ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, അതിനേക്കാൾ കുറവായിരിക്കും മോണോക്ലോറോ അസറ്റിക് ആസിഡ്. ഏറ്റവും കുറവായിരിക്കും ഏത്? നമ്മുടെ നോർമൽ അസറ്റിക് ആസിഡ്. അപ്പൊ ക്ലോറിന്റെ മൈനസ് ആ ഇഫക്റ്റ്, അതായത് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാനുള്ള ഇഫക്റ്റ്, അതാണ് ഇതിന് കാരണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.